ഏറ്റവും ട്രാജഡി എന്താണെന്ന് വെച്ചാൽ, കണ്ണീർ കായലിലെ കടലാസിൻ്റെ തോണി എന്നുള്ള പാട്ട് നമുക്ക് ഫുള്ള് പിക്ചറൈസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ നേരത്തെ റാംജുറാവുവിൻ്റെ സമയത്ത് പറഞ്ഞിരുന്നു, ഓണത്തിന് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്ത സിനിമ ഓണത്തിന് ഒരു മാസം മുൻപ് റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ചില ഒന്ന് രണ്ട് ഷോട്ട് ഇട്ടിട്ട് പിന്നെ റീറെക്കോർഡിങ് സമയത്ത് നാല് വരി ബിറ്റ് വാണിജ്യറാമിനെ കൊണ്ടുവന്നു. വാണിജ്യറാമാണ് അത് ആ ബിറ്റ് മാത്രം പാടിയിരിക്കുന്നത്, സിനിമയിൽ കാണുന്ന ആ നാല് വരി പാടിയിരിക്കുന്നത്. ആ പാട്ട് അങ്ങനെയൊക്കെ ഇട്ടാണ് നമുക്കത് എടുത്ത് ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ പാട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതാണ് ആദ്യത്തെ പാട്ട്. അപ്പോൾ എസ് ബാലകൃഷ്ണൻ്റെ ആദ്യത്തെ പാട്ട് ഷൂട്ട് ചെയ്തിട്ടേ ഇല്ല. നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടാണ് ആ പാട്ട് സിനിമയിൽ കൊണ്ടുവന്നത്. പിന്നെ മറ്റേ ഒരായിരം കിനാക്കളാൽ ആ പാട്ട്, പിന്നെ കളിക്കളം. കളിക്കളം എന്ന പാട്ട് ഭയങ്കര രസമാണ്. കളിക്കളം റീറെക്കോർഡിങ് സോങ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. റീറെക്കോർഡിങ് പോലത്തെ ഒരു സോങ് വേണം. അപ്പോഴേക്കും നമ്മൾ ഷൂട്ടിങ് തുടങ്ങിയിരിക്കുന്നു. അതായത് ഈ കിഡ്നാപ്പുടെ കയ്യിൽ നിന്ന് ഈ കുട്ടിയെ പണം കൊടുത്ത് വാങ്ങിച്ചിട്ട് ഉർമിസ് തമ്പാന് കൊടുക്കുന്ന ആ ഒരു ഇതിനിടയ്ക്ക് ഒരു കോമഡി എപ്പിസോഡുണ്ട്. അപ്പോൾ അതിനൊരു പാട്ട് ബേസ് വെച്ചാൽ നന്നായിരിക്കും. പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്താൽ നന്നായിരിക്കും. അതൊരു പാട്ട് പോലെയല്ല, ഒരു റീറെക്കോർഡിങ് സോങ് പോലെ ചെയ്യാൻ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ കളിക്കളം എന്നുള്ള പാട്ട് കമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ കമ്പോസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഒരു നല്ല രസമുണ്ട് ഈ പാട്ട് ഫിക്സ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഏറ്റവും ഭയങ്കര രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കളിക്കളം എന്ന പാട്ട് മദ്രാസിൽ റെക്കോർഡ് ചെയ്തത് ഒറ്റ മ്യൂസീഷ്യനെ വെച്ചിട്ടാണ്. ദിലീപ് എന്ന് പേരുള്ള ഒരു മ്യൂസീഷ്യൻ, കീബോർഡ്. ആ കീബോർഡിൽ കൂടിയാണ് അതിൻ്റെ എല്ലാ സൗണ്ടും വന്നിരിക്കുന്നത്. എസ് പി ബിയാണ് പാടിയിരിക്കുന്നത്. എസ് പി ബി ഈ പാടി ഈ ദിലീപിൻ്റെ ഈ മ്യൂസിക്കും കീബോർഡ് പ്ലേയും വെച്ചിട്ടാണ് ആ ഫുൾ പാട്ട് ചെയ്തിരിക്കുന്നത്. ആ ദിലീപാണ് പിന്നീട് എ ആർ റഹ്മാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന, ലോകം മുഴുവൻ അറിയപ്പെടുന്ന വലിയ മ്യൂസിക് ഡയറക്ടറായത്. അന്ന് ദിലീപ് മ്യൂസിക് ചെയ്തിട്ടില്ല, സിനിമ ചെയ്തിട്ടില്ല. അങ്ങനെയാണ് അതിൻ്റെ ആ ഓർക്കസ്ട്രേഷൻ ഫുള്ള് ചെയ്തിരിക്കുന്നത് ട്യൂണ്. അപ്പോൾ ഒറ്റയാളുടെ അന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ല. അന്ന് ഈ ശരിക്കും ഈ വയലിൻ മറ്റ് ഉപയോഗിക്കേണ്ട ഉപകരണങ്ങൾ തന്നെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അവരുടെ യൂണിയൻ പ്രശ്നമുണ്ടാക്കും. അതൊന്നറിയാതെ വളരെ രഹസ്യമാക്കി. നമ്മുടെ ബഡ്ജറ്റ് അത്ര ചെറുതാണല്ലോ. അപ്പോൾ ഒറ്റ കീബോർഡിൽ നിന്നാണ് അതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. റഹ്മാനാണ് അന്ന് ആ പാട്ട് ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത്. ആ പാട്ടുമാണ് നമ്മൾ പടത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം ഹരിഹർനഗർ വന്നപ്പോഴും എസ് ബാലകൃഷ്ണൻ തന്നെയായിരുന്നു. പിന്നീട് നമ്മുടെ ഗോഡ് ഫാദർ വന്നപ്പോഴും എസ് ബാലകൃഷ്ണൻ തന്നെയായിരുന്നു. അതൊക്കെ വളരെ ഡിഫറെൻറ്റ് പാട്ടുകളുമാണ്, മനോഹരമായ പാട്ടുകളുമാണ്. എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റുമാണ്. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ വലിയ സംഗീത വലിയൊരു സംഗീത സംവിധായകനായി മലയാളത്തിൽ മാറാൻ പറ്റിയില്ല. അതിൻ്റെ പ്രധാന കാരണം ആരും അദ്ദേഹത്തെ സിനിമയിലേക്ക് വിളിച്ചില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്തരം കോമഡി പടങ്ങൾ എടുത്ത ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള പേരിൽ അന്ന് നമ്മുടെ സിനിമയോടും നമ്മളുടെ ഈ നമ്മുടെ സിനിമാ സക്സസ്സിനോടും ഒക്കെ ഇൻഡസ്ട്രി പൊതുവേ ഒരു പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു തരം ഓഡിയനായിരുന്നു എന്ന് നമ്മുടെ കൂടെ നിന്നിരുന്നത്. ഇവരെന്തോ തമാശയൊക്കെ കാണിക്കുന്നു, ഒരു മിമിക്രി സിനിമ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പുച്ഛിക്കുന്നൊരു കാലഘട്ടം കൂടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇവരെയും ബാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ എസ് ബാലകൃഷ്ണനെയും ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂട. എസ് ബാലകൃഷ്ണന് ആകെ ഷാജി കൈലാസിൻ്റെ ഒരു സിനിമ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അപൂർവം ഒന്നോ രണ്ടോ സിനിമകളെ എസ് ബാലകൃഷ്ണൻ ചെയ്തിട്ടുള്ളൂ, ഞങ്ങളുടെ സിനിമയല്ലാതെ. അവസാനം ചെയ്തതും ഈ വിയറ്റ്നാം കോളനിയിലാണ്. ഇപ്പോൾ ഈ അടുത്ത രണ്ടോ മൂന്നോ വർഷത്തിന് മുൻപ്, മൂന്നാല് വർഷത്തിന് മുൻപാകുന്നു അദ്ദേഹം മരിച്ചു പോയി. വളരെ നല്ല ഒരു മനുഷ്യനുമായിരുന്നു, നല്ല മ്യൂസീഷ്യനുമായിരുന്നു, നല്ല മ്യൂസിക് ഡയറക്ടറുമായിരുന്നു. അവസാന കാലഘട്ടത്തിൽ പുള്ളിയോടൊരു സംഗീത സ്കൂളൊക്കെ തുടങ്ങി കുറേ കുട്ടികളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഞാൻ മരിക്കുന്നതിന് കുറേ മുൻപാണ് കണ്ടത്. അപ്പോഴേക്കും പുള്ളി അസുഖബാധിതനായിരുന്നു. എന്തായാലും ഞങ്ങളുടെ ആദ്യകാല സിനിമകളിലെ എല്ലാ നല്ല പാട്ടുകളുടെയും പിന്നിൽ എസ് ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബിച്ചുവേട്ടനും എസ് ബാലകൃഷ്ണനും കൂടി നല്ലൊരു കോമ്പിനേഷനായിരുന്നു. അപ്പോൾ ഈ ലിറിക്സിസ്റ്റും മ്യൂസിക് ഡയറക്ടറും ഞങ്ങളും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് ഒരു പാട്ട് ഫിക്സ് ചെയ്യുന്നത്. പ്രൊഡ്യൂസറും ഉണ്ടാവും, അപ്പച്ചൻ സാറുണ്ടാവും, അല്ലെങ്കിൽ ഫാസ് സാറുണ്ടാവും. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഒരു ട്യൂൺ തന്നെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ക്വാളിറ്റി എപ്പോഴും ഉണ്ടാവും, ഒരു ഗിവ് ആൻഡ് ടേക്ക് എപ്പോഴും ഉണ്ടാവും. പിന്നെ മ്യൂസിക് ഡയറക്ടർ ഒരു ട്യൂൺ ഇടുമ്പോൾ തന്നെ ബിച്ചുവേട്ടൻ അതിൻ്റെ ലിറിക്സ് ഒരു ഡമ്മി പോലെ ഇട്ടിട്ട് ഇതിന് ഇമ്പാക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനും പറ്റുമായിരുന്നു. അപ്പോൾ ബിച്ചുവേട്ടനും കമ്പോസിങ് ടൈമിൽ
തന്നെ വരും. അപ്പോൾ കമ്പോസിങ് ടൈമിലേ നമ്മൾ വിളിച്ചു വരുത്തും. മിച്ചുവേട്ടനെയും ഇവരെയും കൂടി വിളിച്ചു വരുത്തി ഒന്നിച്ചിരുന്ന, ഇന്ന് അങ്ങനെ ഇല്ല. ഇന്ന് മ്യൂസിക് കമ്പോസ് ചെയ്ത നമ്മൾ കേൾക്കുക പോലുമില്ല. സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ട്യൂൺ അവർ അയച്ചു തരും. ആ ട്യൂണിൽ നിന്ന് നമ്മളൊരു ട്യൂൺ സെലക്ട് ചെയ്തിട്ട് ലിറിസിസ്റ്റിന് അയച്ചു കൊടുക്കും. അദ്ദേഹം അതിന് അനുസരിച്ച് പാട്ട് എഴുതി റെക്കോർഡ് തിയേറ്ററിൽ വരും. റെക്കോർഡിംഗ് തിയേറ്ററിൽ വന്നാലും ഒറ്റ സ്ട്രെച്ച് പാടുന്ന രീതിയല്ലല്ലോ. പലപ്പോഴായിട്ട് പല മ്യൂസിക് ഇങ്ങനെ ഫില്ല് ചെയ്ത് അവസാനം ഇത് പാട്ട് വരുമ്പോൾ കുറേ നാളെടുക്കും. മറ്റത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 to 9 അല്ലെങ്കിൽ 9 to 2 ആ ഒരു കോൾ ഷീറ്റിൽ ഫുൾ പാട്ട് റെക്കോർഡ് ചെയ്ത് നമ്മൾ കയ്യിൽ വാങ്ങിക്കുകയാണ്. അതിനകത്ത് തന്നെ ആയിരിക്കും ആ 7 to 2 എന്ന് പറയുന്ന ആ കോൾ ഷീറ്റിനകത്താണ് റിഹേഴ്സലും കമ്പോസിങ് നേരത്തെ നടത്തിയിട്ടുണ്ടാവും. നൊട്ടേഷൻ കൊടുക്കലും പാട്ട് പഠിക്കലും പാടുന്നത് വരെ. അപൂർവം ചിലപ്പോൾ ദാസേട്ടനോ മറ്റോ ഒക്കെ ആണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അന്ന് തന്നെ വന്ന് ബാക്കിയുള്ള പാട്ടുകാരാണെങ്കിൽ മിക്കവാറും ഡേറ്റ് പറഞ്ഞാൽ അന്ന് തന്നെ വന്ന് പാടും. അവരൊരു ഒരു മണിക്ക് വന്ന് 2 മണിയാകുമ്പോഴേക്കും അവർ പാടി തീർത്തു. അപ്പോൾ ഒരു ഹാഫ് ഡേയിൽ തന്നെ പാട്ട് നമ്മുടെ കയ്യിൽ കിട്ടും. ഇന്ന് ഹാഫ് ഡേ പോയിട്ട് 20-25 ദിവസം കഴിഞ്ഞാൽ ഒരു പാട്ട് നമുക്ക് കിട്ടില്ല. അങ്ങനത്തെ ടെക്നോളജി വളർന്നതോടുകൂടി അതിൻ്റെ പെർഫെക്ഷനും കൂടി സമയവും കൂടുകയാണ് ഇപ്പോൾ. അപ്പോൾ അന്നത്തെ ആ ഒരു ചേഞ്ച് എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കരമാണ് സിനിമ. അപ്പോൾ നമുക്കെപ്പോഴും ആ പഴയത് മിസ്സിങ് ആണ്. നമുക്ക് ആ പാട്ട് നേരത്തെ കിട്ടിയാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്കത് കേട്ട് ഓരോ ലൊക്കേഷനിലും ചെല്ലുമ്പോഴും നമുക്ക് ചില ഷോർട്സൊക്കെ എടുക്കാനും ഒക്കെ പറ്റും. ഇതിപ്പോൾ അതൊന്നും പറ്റില്ല. ഷൂട്ടിങ്ങിൻ്റെ തലേ ദിവസമായിരിക്കും ഫൈനൽ. എന്നിട്ട് പറയും ഇതും ഫൈനലല്ലാട്ടോ, ഇത് കുറച്ചും കൂടി ആഡ് ചെയ്യാനുണ്ട്, ഇതിപ്പോൾ ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രമാണ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാന ബുദ്ധിമുട്ട് ഇവർ ചില അതിനകത്ത് ചില ലിങ്കൊക്കെ ഉണ്ടാവും മ്യൂസിക്. ഇതൊക്കെ നമ്മൾ ചില ഷോർട്സ് എടുത്ത് വയ്ക്കും, മാച്ച് ചെയ്ത് ചില ഷോർട്സ് എടുത്ത് വയ്ക്കും. ഈ ഷോർട്സ് ഫൈനലിൽ വരുമ്പോൾ ഈ ഷോർട്സ് മിസ്പ്ലേസ്മെൻ്റ് ആവും. കാരണം ആ സ്ഥലത്ത് അവർ ആ മ്യൂസിക് മാറ്റിയിട്ട് വേറെ മ്യൂസിക്കായിരിക്കിട്ടുണ്ടാവും. അപ്പോൾ ഇതും ഈ വിഷ്വലും ആ മ്യൂസിക്കുമായിട്ട് ചേരില്ല. ഇത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ പറയും ഇപ്പോൾ മ്യൂസിക് ഡയറക്ടർ, അയ്യോ നിങ്ങൾ അന്നിട്ട് ആ മ്യൂസിക്കിന് മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ സാധനം എടുത്ത് ഈ വിഷ്വൽ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ മ്യൂസിക് വേറെ വിധത്തിൽ പോകുന്നു, നിങ്ങളുടെ എൻ്റെ വിഷ്വല് വേറെ വിധത്തിൽ, ഇപ്പോൾ ഇത് രണ്ടും നിങ്ങളുടെ സിങ്ക് ആകുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ അവരത് കുറേ കൂടിയൊക്കെ അതിനകത്തേക്ക് കൊണ്ടുവന്ന് അങ്ങനെ കറക്റ്റ് ചെയ്യുകയൊക്കെയാണ് പതിവ്. അപ്പോൾ അതിനകത്ത് ഒരു രീതിയുടെ വ്യത്യാസം പറയുകയായിരുന്നു. ഒരു എഴുത്തുകാരൻ, ഒരു സംഗീതജ്ഞൻ, ഒരു കഥ സൃഷ്ട, ഒരു കഥയുടെ സിറ്റുവേഷനുമായിട്ട് ഒരു റൈറ്റർ, പിന്നെ അതിന് പടമുടക്കുന്ന പ്രൊഡ്യൂസർ, ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഒരു പാട്ടിൻ്റെ ഒരു ക്രിയേഷൻ നടക്കുന്നത്. പാട്ട് ചെയ്തിട്ട് ഫൈനലായിട്ടാണ് നമുക്ക് കിട്ടുക. ഇന്ന് നമുക്ക് അത് മാറിയിരിക്കുന്നു. ഇന്ന് പാട്ടുകൾ വലിയ ഹിറ്റാകുന്നുണ്ട്, പാട്ടുകൾ വലിയ വിലയ്ക്ക് പോകുന്നുണ്ടോ ഒക്കെ ഉണ്ട്. പാട്ടുകൾക്ക് പെർഫെക്ഷനും കൂടിയിട്ടുണ്ട്. വലിയ വലിയ പരീക്ഷണങ്ങൾ പാട്ടുകളിലൊക്കെ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ആ പഴയ ആ കാലഘട്ടത്തിൻ്റെ സുഖം, ആ ഒരു ഒത്തുചേരുമ്പം, പല ജീനിയസുകൾ ഒരുമിച്ചിരിക്കാൻ പറ്റും. ഇപ്പോൾ ONV സാറും പിന്നെ MBSഉം ഫാസു സാറും കൂടി ഇരിക്കുന്ന ഞങ്ങളൊക്കെ ഇങ്ങനെ അനുഭവത്തോടു കൂടി മാറി നിന്നിങ്ങനെ നോക്കുന്ന ആ കാലഘട്ടമൊക്കെ പോയി. അവരൊക്കെ ഓരോരുത്തരും അവരവരുടെ വീട്ടിലിരുന്ന് എഴുതി, ഇപ്പോൾ അവരയക്കും ഇവിടെ ഇവരോടത്ത് പാടിയിട്ട് ഈ ഈ വരി ശരിയായിട്ടില്ല, ഈ വരി മാച്ചാകുന്നില്ല എന്ന് പറയുമ്പോൾ അവരവിടെ നിന്ന് കറക്റ്റ് ചെയ്ത് കേൾക്കും. എല്ലാം ഇങ്ങനെ ആരും പരസ്പരം കാണാതെയാണ് എല്ലാ പണിയും ചെയ്യുന്നത്. അപ്പോൾ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് സിനിമയിൽ നിന്നും പതുക്കെ പതുക്കെ ഒതുങ്ങുകയാണ്, ഓരോരുത്തരിലേക്ക് ഒതുങ്ങുകയാണ് എന്നും എനിക്ക് ഇപ്പോൾ തോന്നാറുണ്ട്. അതുപോലെ പാട്ടിൻ്റെ റെക്കോർഡിങ്ങൊക്കെ മാറിപ്പോയിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ പലയിടത്തിരുന്നാണ് എഴുതുന്നത്. പണ്ട് അങ്ങനെയല്ല, പണ്ട് എല്ലാവരും കൂടി ഇരുന്ന് ആണെന്ന് പറഞ്ഞല്ലോ. ഇത് റെക്കോർഡിങ്ങും ഭയങ്കര രസമാണ്. റെക്കോർഡിങ് ഫുൾ ഓർക്കസ്ട്ര, അതിനകത്തുള്ള എല്ലാ ഓർക്കസ്ട്രയും ഉണ്ടാവും. അവർ ഒരേ സമയത്ത് വായിക്കുന്നു, പാട്ടുകാരനുണ്ടാവും. ഇപ്പോൾ ദാസേട്ടനെ പോലുള്ള തിരക്കുള്ളവരാണെങ്കിൽ അതിന് പകരം ആരെങ്കിലും ഒരാളെ വെച്ചിട്ടായിരിക്കും റിഹേഴ്സലൊക്കെ ചെയ്യുക. ദാസേട്ടൻ ആ ലാസ്റ്റ് മൊമെൻറ്റിൽ വന്ന് പെട്ടെന്ന് പാട്ട് പഠിച്ചിട്ട് വിത്ത് ഓർക്കസ്ട്രയാണ് പാടുന്നത് അവർ. ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരാൾ ഒരു ഏതെങ്കിലും ഒരു ഓർക്കസ്ട്രക്കാരൻ ഒരു ശബ്ദം തെറ്റിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ഈ റെക്കോർഡിങ്ങിൻ്റെ ഇടയിൽ ഒരു വായിക്കുന്ന ഒരാളുടെ വയലിൻ വായിക്കുന്ന ഒരാളുടെ ബോധം താഴെ വീണാൽ മതി, ആ ശബ്ദം പോലും ഈ പാട്ട് എൻജിയാവും. എൻജി എന്ന് പറഞ്ഞാൽ നോട്ട് ഗുഡ് എന്ന് പറഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക, ഇത് റെക്കോർഡ് ചെയ്യുന്നത് മുഴുവനും ഈ സൗണ്ട്
നെഗറ്റീവിലാണ്, സൗണ്ട് നെഗറ്റീവിൽ റെക്കോർഡ് ചെയ്തിട്ട് അത് എക്സ്പോസ് ചെയ്തിട്ടാണ് പോസിറ്റീവ് ആക്കുന്നത്. അപ്പോൾ ഈ സൗണ്ട് നെഗറ്റീവിൽ നമ്മൾ ഒരിക്കലും എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് പിന്നെ വേസ്റ്റാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അത് രണ്ടാമത് തിരിച്ച് വെച്ചിട്ട് രണ്ടാമത് മറുവശത്തും കൂടി റെക്കോർഡ് ചെയ്യാം, രണ്ട് പ്രാവശ്യം ഉപയോഗിക്കാം. അങ്ങനെ പിന്നെ തിരിച്ചിട്ടിട്ട് രണ്ടാമത് റെക്കോർഡ് ചെയ്യാം വേണമെങ്കിൽ. അപ്പം സെക്കൻഡ് ടൈമും തെറ്റിപ്പോയാൽ ആ നെഗറ്റീവ് അങ്ങനെയേ കളയണം. പിന്നെ അടുത്ത നെഗറ്റീവ് ഇട്ടിട്ടാണ് ഫുള്ള് ഇതേപോലെ ആദ്യം മുതൽ എടുക്കണം. തെറ്റിക്കഴിഞ്ഞാൽ എവിടെ തെറ്റുന്നോ അവിടെ നിർത്തിയിട്ട് വീണ്ടും ഇതെല്ലാം മാറ്റിയിട്ട് പിന്നെ വീണ്ടും ആവർത്തിക്കണം. ഇതാണ് അന്നത്തെ ഒരു രീതി. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഈ സൗണ്ട് നെഗറ്റീവ് നമ്മൾ പോസിറ്റീവ് ആക്കും. എന്നിട്ടാണ് നമ്മൾ ഷൂട്ടിംഗ് സമയത്ത് ആ പോസിറ്റീവ് ഓടിച്ചിട്ടാണ് നമ്മൾ ഈ ഷൂട്ട് ചെയ്യുക, പാട്ട് ഷൂട്ട് ചെയ്യുക. സിംഗർ ലിപ്പൊക്കെ ഉള്ള പാട്ടുകൾ സിംഗറിനൈസ് ചെയ്തെങ്കിൽ ഇതിട്ടിട്ടാണ്, അപ്പോൾ നമുക്ക് സിങ്ക് പോവില്ല. പിന്നീടാണ് അടുത്തൊരു ജനറേഷൻ വന്നതാണ് ടേപ്പുകൾ വന്ന്, നമുക്ക് സ്ട്രൈപ്പ്ഡ് ടേപ്പും ഫുൾ കോട്ടഡ്. ഫുൾ കോട്ടഡ് ആദ്യം വന്നില്ല, സ്ട്രൈപ്പ്ഡാണ് ആദ്യം വന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും ടേപ്പിലാണത്, ടേപ്പ് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് റെക്കോർഡ് ചെയ്യാം. അതുകൊണ്ട് ആ നെഗറ്റീവിൻ്റെ നഷ്ടം നമുക്ക് അതിനകത്ത് വരുന്നില്ല. എന്നിട്ട് ഫൈനലിൽ ഇത് നെഗറ്റീവിലേക്ക് മാറ്റുള്ളൂ, പക്കയായതിനു ശേഷം ഇത് നെഗറ്റീവിലേക്ക് മാറ്റുള്ളൂ. അപ്പോഴും നെഗറ്റീവ് വേണം അന്നും. പിന്നെ അത് ഫുൾ കോട്ടഡായി, പിന്നെ അത് ട്രാക്കായി, ഓരോരുത്തരും ഓരോ ട്രാക്കിൽ പാടാം. അങ്ങനെ എത്രയോ ട്രാക്കുകളായി. അപ്പോൾ പാട്ടുകാരനൊരു ട്രാക്കിൽ, കോറസ് വേറെ ട്രാക്കിൽ, ഓരോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഓരോ ട്രാക്കിൽ. അപ്പോൾ എവിടെയെങ്കിലും തെറ്റിയാൽ ആ ട്രാക്ക് മാത്രം നമുക്ക് രണ്ടാമത് ചെയ്താൽ മതി എന്നൊക്കെ പറയുന്ന സൗകര്യങ്ങളൊക്കെ പിന്നീടാണ് ഉണ്ടാകുന്നത്. ആ കാലഘട്ടത്തിൽ ഇതൊന്നുമില്ല. എല്ലാവരും ഒരു ഗാനമേള കേൾക്കുന്ന പോലെ ഫൈനൽ ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസമടക്കി പിടിച്ച് ഇങ്ങനെ ഇത് കേൾക്കുകയാണ്. അത് ഫുള്ള് ഗായകൻ മുതൽ ഓർക്കസ്ട്രക്കാർ കണ്ടക്ടർ വരെ എല്ലാവരും കൂടി ഇരുന്ന് പാട്ട് ഫുൾ തീർത്തിട്ടാണ് അവിടുന്ന് ഇറങ്ങുക. ഫൈനൽ സോങ് ആയിട്ടാണ് നമ്മൾ ഇറങ്ങുക. അപ്പോൾ ആ റെക്കോർഡിങ്ങിൻ്റെ, ഇന്നിപ്പോൾ റെക്കോർഡിംഗ് പൂജ എന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു എന്തെങ്കിലും റെക്കോർഡ് ചെയ്ത് അവസാനിപ്പിക്കുന്നു എന്നല്ലാതെ, നമ്മൾ അന്ന് റെക്കോർഡിംഗ് പൂജ എന്ന് പറയുന്ന ഒരു പാട്ട് ഫുള്ള് റെക്കോർഡ് ചെയ്യും, അതിനാണ് നമ്മൾ റെക്കോർഡിംഗ് പൂജ എന്ന് പറയുന്നത്. ഇന്നത് അതൊക്കെ മാറിപ്പോയിരിക്കുന്നു. അതിന് നല്ല അതിൻ്റേതായ ഗുണവും ഉണ്ട്, അതിൻ്റേതായ ചെറിയ 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 ദൂഷ്യങ്ങളും ഉണ്ട്. ഒന്ന്, ഈ എല്ലാവരും കൂടി ഇരുന്നുണ്ടാക്കുന്ന ഒരു കോമൺ ഡിസ്കഷൻ ഇതിൻ്റെ പുറത്ത്, അതൊക്കെ പലപ്പോഴായിട്ട് പല ഫോണിലും കൂടിയൊക്കെയാണ്. എങ്കിലും ഈ ഫൈനൽ കേട്ടിട്ട് ചില കറക്ഷൻസൊക്കെ ഉണ്ടാവും, അതൊന്നും സാധ്യമല്ല. ഇന്ന് ഫൈനൽ ഡിസൈഡ് ചെയ്യുന്നത് ഈ മ്യൂസിക് ഡയറക്ടറാണ്. അത് ഡയറക്ടറുടെ അടുത്ത് കൊണ്ടുവന്ന് ഡയറക്ടർ കേട്ടിട്ട് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്കല്ലേ, ആ ട്രാക്ക് മാറ്റി അവർക്കത് വളരെ എളുപ്പം അത് റെക്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ എങ്കിലും ആ ഒരു കൂട്ടായ്മയുടെ ആ ഒരു ഒരു ഇഫക്റ്റ് ഇന്ന് നഷ്ടമായിട്ടുണ്ട്. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിലെ 9 രാജ്യങ്ങൾ, അവിടങ്ങളിലെ കാഴ്ചകളുടെ വൈവിധ്യവുമായി സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 3. ബ്രിട്ടൻ, വിയറ്റ്നാം, ജോർദാൻ, ഭൂട്ടാൻ, കെനിയ, സൗത്ത് ആഫ്രിക്ക, ചൈന, സിംഗപ്പൂർ, ഇന്തോനേഷ്യ, 9 രാജ്യങ്ങൾ, ആകർഷകമായ അനേകം കാഴ്ചകൾ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 3 ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യുക. ഫോൺ 999-5444-222. ഈ 4 സിനിമകളുടെ വൻവിജയം, അതായത് റാംജിറാവു മുതൽ വിയറ്റ്നാം കോളനി വരെയുള്ള സിനിമകളുടെ വൻവിജയം, എല്ലാം സൂപ്പർ ഹിറ്റ്. അത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ സൊസൈറ്റിയിൽ, ഞങ്ങൾക്കുള്ള ആക്സെപ്റ്റൻസിൽ ഒക്കെ വലിയ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. ഇതൊക്കെ നമ്മളറിയാതെ വരുന്ന മാറ്റങ്ങളാണ്. ഇപ്പോൾ ആത്യന്തികമായിട്ട് ആ സിനിമയ്ക്ക് ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടിരുന്ന് മോർണിംഗ് ഷോയും മാറ്റിനിയും ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയും മാറി മാറി കണ്ടിരുന്ന ആ ആളുകൾ തന്നെയാണ് ഇന്നും നമ്മൾ ശരിക്ക്. പക്ഷേ നമ്മുടെ ഇമേജ് അതല്ല. നമ്മൾ വലിയ അംഗീകാരത്തിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, പ്രേക്ഷകനോടുള്ള ഉത്തരവാദിത്തം. അത് സിനിമയിൽ കൂടിയാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ഈ ജീവിത രീതിയിലും നമുക്ക് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അവിടെ നിന്നാണ്. നമുക്ക് പഴയ പോലെ ജീവിക്കാൻ പറ്റുന്നില്ല, പഴയ പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നുകിൽ ചെയ്തു കഴിഞ്ഞാൽ അബ്രഹാം പിശുക്കൻ,
ഇത്രയും ഇതുണ്ടായിട്ട് അവനിപ്പോഴും ഇങ്ങനെ നടക്കുകയാണ്, അതും ഇതൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുകയാണ് എന്ന് പറയും. അതല്ല നമ്മൾ അതനുസരിച്ച് ചോദിക്കുന്നത്, ഓ അവനോട് ഞാൻ പടവായി കാശായി കഴിഞ്ഞപ്പോൾ അവൻ ദേ അങ്ങനെയായി എന്ന് പറയുന്ന ഒരു രണ്ട് ചെയ്താലും എന്ത് ചെയ്താലും നമ്മൾ വിമർശിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് അംഗീകാരമാണെങ്കിൽ വേറൊരു ഭാഗത്ത് വിമർശനം, ഇത് രണ്ടും എല്ലാം നമ്മൾ ഫേസ് ചെയ്യുകയാണ് ഈ ഈ സിനിമയുടെ വളർച്ചക്കൊപ്പം ഞങ്ങളും വളരുന്നു എന്നുള്ളത്. എവിടെ ചെന്നാലും നമ്മളോട് ആളുകൾ സ്നേഹത്തിൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ചിലരെങ്കിലും അസൂയോടുകൂടി മാറി നിൽക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ആരാലും ശ്രദ്ധിക്കപ്പെടാതിരുന്ന നമുക്കാണ് ഈ മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ അത് നമ്മുടെ വ്യക്തിജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പൊതുസമൂഹത്തിൽ അങ്ങനെ പഴയ പോലെ ഇടപെടാൻ പറ്റില്ല. കാരണം എന്തിടപെട്ടാലും അവിടെ ഒരു സിനിമാ സംവിധായകനാണ് അവിടെ അഡ്രസ്സ് വരിക, അല്ലാതെ ഞാനെന്നുള്ളൊരു വ്യക്തിയല്ല. ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വമുള്ള ആളുകളായിട്ടാണ് നമ്മളെ അറിയപ്പെടുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു ഉത്തരവാദിത്വം വന്നു തുടങ്ങി. ഇവിടെ എന്തെങ്കിലും പറയണമെങ്കിൽ പോലും വളരെ സൂക്ഷിച്ചും വളരെ എന്താ പറയുക പക്വതയും കൂടി പറയേണ്ട കാര്യങ്ങൾ വന്നു. സൗഹൃദങ്ങളിൽ പോലും പറയേണ്ട കാര്യങ്ങളിൽ നമുക്ക് ലിമിറ്റേഷൻസ് വന്നു. എന്ത് പറയാം എന്ത് പറയരുത് എന്നൊക്കെ നമുക്ക് പണ്ടങ്ങനെ ഇല്ല. നമുക്ക് എന്തും പറയാം, കൂട്ടുകാരോട് എന്തും കേൾക്കാം. ആ സ്ഥലത്തൊക്കെ നമ്മൾ വ്യക്തി എന്നുള്ള നിലയിൽ നിന്ന് നമ്മളൊരു സെലിബ്രിറ്റി ആയിട്ട് മാറുമ്പോൾ നമുക്കുണ്ടാകുന്ന ശ്വാസം മുട്ടലുകൾ വളരെ വലുതാണ്. അത് പെട്ടെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവില്ല. അതിൻ്റെ എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആളുകൾ നോക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നു, നിങ്ങളെവിടെ ചെന്നാലും ഫോട്ടോ എടുക്കുന്നു, നിങ്ങൾക്ക് വലിയ അക്സെപ്റ്റൻസ് കിട്ടുന്നു, നിങ്ങളോട് വലിയ സ്നേഹമാണ് ആളുകൾക്ക്, അല്ലെങ്കിൽ വിമർശകരുണ്ടാവും, നിങ്ങളോട് ദേഷ്യമുള്ളവരുണ്ടാവും ഒക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങളൊരു പൊതു സ്വത്തായി മാറി അതൊരു വലിയ കാര്യമല്ലേ എന്നാണ് ചോദിക്കുന്നത്. അത് ശരിയാണ്. പക്ഷേ വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളിൽ ലിമിറ്റേഷൻസ് വരും. ഒരുപാട് കാര്യങ്ങളിൽ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ രണ്ടാലോചിക്കണം, രണ്ടോ മൂന്നോ വട്ടം ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണ് ഞാൻ എന്നുള്ള ഒരു ബോധം വെച്ചുകൊണ്ട് തന്നെ ഒരു അഭിപ്രായം പറയണമെങ്കിൽ, ഒരു കാര്യം ചെയ്യണമെങ്കിലൊക്കെ ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു ശ്വാസം മുട്ടലും നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ കൂടി തന്നെ. ഈ സിനിമയുടെ യാത്രയിൽ കൂടി തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് വന്ന മാറ്റങ്ങളും ഞാൻ പറയണം. അതായത് ഇപ്പോൾ ബസ്സിൽ പിന്നെ പോകാം, യാത്ര ചെയ്യാം. ബസ്സിൽ യാത്ര ചെയ്ത് പോയാൽ എന്താ ഒരു കുഴപ്പമില്ല, പക്ഷെ ബസ്സിൽ യാത്ര ചെയ്ത് പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പിശുക്കാണ്. ഇപ്പോഴും അവൻ ഇത്രയും കാശുമൊക്കെ സംഭവിച്ചിട്ടും ഒരു കാറ് വാങ്ങിക്കില്ല, ഇപ്പോഴും ബസ്സിൽ കയറിയൊക്കെയാണ് യാത്ര ചെയ്യുന്നത് എന്ന് പറയും. അത് നമ്മുടെ ഇഷ്ടമാണ് അല്ലെങ്കിൽ നമുക്ക് സന്തോഷമാണ് എന്ന് ഉള്ള വിധത്തിലായിരിക്കും നമ്മളത് ചെയ്യുക. പക്ഷെ അതിന് വേറെ വിധത്തിലാണ് നമുക്ക് അറ്റാക്ക് വരിക. പിന്നെ അതുപോലെ തന്നെ കമൻറ്റുകൾ, ആവശ്യമില്ലാത്ത ആളുകളുടെ കമൻറ്റുകൾ, ആവശ്യമില്ലാത്ത കമൻറ്റുകൾ, നമ്മളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകൾ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ, അവർ തമ്മിൽ എന്താണ് ബന്ധം, അവർ ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് ശരിയാണോ, എവിടെ ചെന്ന് ബസ്സിൽ ചെന്നിരുന്ന അടുത്തൊരു സീറ്റുകാരൻ ഉടനെ ചോദിക്കുന്നത് ഇയാൾക്ക് എത്ര രൂപയാണ് ശമ്പളം, അല്ലെങ്കിൽ എത്ര രൂപയാണ് ഇവരൊക്കെ ടാക്സ് കൊടുക്കും, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പൊതുവേ ഇത്തരം ഇതിൽ നിന്നിങ്ങനെ അകന്നകന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഥയുണ്ട്, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് അഭിനയിക്കും, അല്ലെങ്കിൽ ഞാൻ പാട്ടൊക്കെ എഴുതാറുണ്ട്, എനിക്കൊരു പാട്ട് എഴുതാറുള്ളൊരു അവസരം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളുടേതായ എല്ലാ പ്രൈവസിയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു യാത്ര സുഖമായിട്ട് പോകാമെന്ന് വെച്ചാൽ മനസ്സമാധാനത്തോടു കൂടി പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പതുക്കുക. അത് എല്ലാവർക്കും ഉണ്ട്, ഞങ്ങൾക്ക് മാത്രം എന്നല്ല, എല്ലാ ഈ പോപ്പുലറായി പിൽക്കാലത്ത് പോപ്പുലറായിട്ടുള്ളവർക്ക് എല്ലാവർക്കും ആദ്യകാലങ്ങളിൽ നിന്നും അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അതിനെയും മറികടന്ന് വേണം നമ്മൾ ഈ പറയുന്ന ക്രിയേറ്റിവിറ്റിയെ നിലനിർത്താൻ. ഈ ക്രിയേറ്റിവിറ്റി നിലനിർത്തുമ്പോൾ ഓരോ സിനിമയ്ക്കും മേളിലായിരിക്കണം അടുത്തത് 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 എന്ന് പറയുന്ന അവരുടെ പ്രതീക്ഷയെ നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുത്. അവർക്ക് അവർ പ്രതീക്ഷിക്കുന്നതിൽ അല്പം മേളിൽ കൊടുക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമ്മളോടുള്ള ഈ ആക്സെപ്റ്റൻസ് അവർ, അല്ലെങ്കിൽ നമ്മളോടുള്ള സ്നേഹവും ഈ ബഹുമാനമൊക്കെ ആദരവുമൊക്കെ അവർ നിലനിർത്തുകയുള്ളൂ എന്നും നമുക്കറിയാം. ഒരു ഒന്ന് താഴോട്ട് പോന്നാൽ, ഒരു സിനിമ കഴിഞ്ഞ സിനിമയേക്കാളും മോശമായാൽ അതിന് വളരെ
വലിയ റിയാക്ഷനായിരിക്കും അവരിൽ നിന്നുണ്ടാവുക. കാരണം ഇത്രയും കാലം നമുക്ക് തന്ന സപ്പോർട്ടിൻ്റെ 1000 മടങ്ങായിരിക്കും നമുക്ക് വരുന്ന അറ്റാക്കുകൾ എന്നും നമ്മൾ തിരിച്ചറിയുന്നതൊക്കെ പിൽക്കാലത്താണ്. അപ്പോൾ ഇപ്പം നമുക്ക് സപ്പോർട്ടുകൾ മാത്രമാണ് നമുക്ക് ഈ 4 സിനിമകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സിനിമയിലും അടുത്തതെന്തായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ചലഞ്ച്. അത് കോമഡി ഉണ്ടാവണം, കോമഡി ഈക്കൊപ്പം തന്നെ നല്ല സ്റ്റോറി ഉണ്ടാവണം, നല്ല ആക്ടേഴ്സിന് നല്ല പെർഫോമൻസ് സ്കോപ്പ് ഉണ്ടാവണം, ഓഡിയൻസ് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടാവണം, നല്ല പാട്ടുകളുണ്ടാവണം, നല്ല വിഷ്വൽസ് ഉണ്ടാവണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഈ ഒരു സിനിമയിൽ നിന്ന് അടുത്ത സിനിമയിലേക്ക് നീങ്ങുമ്പോൾ നമുക്ക് വന്ന് ചേരുകയാണ്. എനിക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭാരം ഭയങ്കര വലുത് തന്നെയാണ്. കാരണം യങ്സ്റ്റേഴ്സാണ് നമ്മുടെ കൂടെ ആദ്യം സഞ്ചരിച്ച്, നമുക്ക് എപ്പോഴും സപ്പോർട്ട് തന്നിട്ടുണ്ട് ഞങ്ങളെ ആ കാലഘട്ടത്തിലെ യങ്സ്റ്റേഴ്സാണ്. അപ്പോൾ അവർ നമ്മളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നു, അവരെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് നമ്മൾ ഓരോ സിനിമയ്ക്കും വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമം തുടരുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമല്ല. ഒരു ഇമേജും ഒരു സക്സസ്സും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമല്ല. പക്ഷെ അതിനേക്കാളും പ്രയാസമാണ് അത് നിലനിർത്തുക എന്ന് തിരിച്ചറിയുന്നതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. സാധാരണ കുടുംബത്തിൽ സാധാരണ മനുഷ്യനായി ജനിച്ച് ജീവിച്ച ഒരാൾ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് അല്ലെങ്കിൽ ആളുകൾ അറിയപ്പെടുന്ന ഒരാളുടെ ഒരാളായി മാറുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ്. അതിൻ്റെ മാനസിക സംഘർഷം വളരെ വലുതാണ്. നമുക്ക് എവിടെയെങ്കിലും ചെന്ന് ആരെങ്കിലും നമ്മളെ ഇൻസൾട്ട് ചെയ്താൽ അത് മതി, നമ്മളെ ഒരു ദിവസം മുഴുവൻ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ പൊതുവേ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പൊതുവേ ഇത്തരം സന്ദർഭങ്ങളിൽ നിന്ന് മാറി നമ്മൾ പൊതുവേ ഒരു വേറൊരു ലോകത്തേക്ക് ഇങ്ങനെ ചുരുങ്ങും. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയുമായിട്ട് നമുക്ക് നേരിട്ട് ഡയറക്റ്റായിട്ട് ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ വരും. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയാതെ നമ്മൾ അകന്ന് പോകും. നമ്മൾ ഇത് പേടിച്ചിട്ടാണ് അകലുന്നത്. ആ അകലുമ്പോൾ നമുക്കുണ്ടാകുന്ന നഷ്ടം ഭയങ്കരമാണ്. കാരണം ആ ഓരോ കാലഘട്ടത്തിലും സൊസൈറ്റിയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ അതിൻ്റെ നടുക്ക് നിൽക്കുമ്പോൾ മാത്രമേ നമ്മളിലും ആ മാറ്റം ശരിക്ക് വരികയുള്ളൂ. ആ മാറ്റം നമ്മളിൽ വന്നാൽ മാത്രമേ ആ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഉൾവലിവോടെ പിന്നോട്ട് മാറി ഇതിനെ അകറ്റി നിർത്താൻ ശ്രമിക്കും തോറും നമുക്ക് പേഴ്സണലായിട്ടുള്ള കുറേ മനസമാധാനങ്ങൾ ഉണ്ടാവും. എന്നതിനപ്പുറത്ത് നമുക്കുണ്ടാകുന്ന വലിയ നഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടം എന്താണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അവരാഗ്രഹിക്കുന്നത്, എന്താണ് അവരുടെ ഇഷ്ടം, എന്താണ് അവരുടെ അനിഷ്ടം, എന്താണ് അവരെ ബോറടിപ്പിക്കുന്നത്, എന്താണ് അവർക്ക് ഇനി തിരിച്ച് കാണാൻ ആഗ്രഹമില്ലാത്തത്, അവർക്ക് എന്ത് കാണാനാണ് ആഗ്രഹം, ഇതൊക്കെ തിരിച്ചറിയാനുള്ള ചാൻസാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മൾ ഈ സൊസൈറ്റിയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ. ഞങ്ങളുടെ വെക്കേഷൻ ടൈമിൽ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ജോലിക്ക് പോകുമായിരുന്നു. അപ്പോൾ ഈ ജോലിക്ക് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിക്കട്ട പോലെ ഇരിക്കും. ഡ്രസ്സൊക്കെ ഈ കാർബൺ വെച്ചിട്ട് ഇന്ന് ഈ കോവിഡ് കാലത്ത് എടുത്ത് വല്ലൊരു മാസ്ക് രാവിലെ ഇടും. പക്ഷേ അതൊരു മണിക്കൂർ കഴിയുമ്പോഴേക്കും അതും കരിക്കട്ട പോലെ ആയിട്ട് ഈ കറുത്ത പൊടി അതൊക്കെ അടിച്ചിട്ട്. അപ്പോൾ നമ്മളവിടെ ഈ ചവറുപിറക്കികളാണ് അവിടെ. അപ്പോൾ ഈ അവിടുത്തെ തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് അവിടെ നിന്നൊക്കെയാണ് നമ്മൾ ഈ ചവറുകൾ ഇങ്ങനെ പിറക്കി അടിച്ച് കൂട്ടി ഇതിനകത്തിട്ട് വലിച്ചുകൊണ്ട് പോകുന്നത്.